എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കാർത്തികയാണ്. അപ്പോൾ വൈകിട്ട് വിളക്ക് കത്തിക്കണം. എല്ലാവരും ഇന്നാണ് പിന്നെ എന്താണ് കലണ്ടറിൽ കാർത്തിക കിടക്കുന്നത്. പക്ഷെ ഇന്നലെ ആയിരുന്നു വിളക്ക് കത്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കുറേ പേരൊക്കെ ഇന്നലെയൊക്കെ കത്തിച്ചു, പക്ഷേ ഞങ്ങൾ കത്തിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വിളക്കൊക്കെ കത്തിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് ഈ പുഴുക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം, വൈകിട്ട് വിളക്ക് കത്തിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എന്തായാലും പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരട്ടെ. ഓക്കെ. അങ്ങനെ ഞാൻ പുഴുക്കിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഷോപ്പിലെത്തിയിട്ടുണ്ടേ. നമ്മളവിടെ ജംഗ്ഷനിൽ തന്നെയുള്ള ഷോപ്പാണ്. അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ബാസ്ക്കറ്റിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്തോ എന്താണ് മധുരക്കിഴങ്ങ്, ചേമ്പ്, പിന്നെ എന്തൊക്കെയോ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കപ്പയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചേമ്പും മധുരക്കിഴങ്ങും കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതേ കണ്ടോ, ഇത്രയും ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഒരുപാടൊന്നും വാങ്ങിയില്ല. ഇവിടെ മക്കളൊന്നും അങ്ങനെ ഒരുപാടൊന്നും കഴിക്കത്തില്ല, കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ. ഇവിടെ ഒത്തിരിയെങ്കിലും കഴിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഈ കിഴങ്ങൊന്നും പുഴുങ്ങിയാലൊന്നും അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. ഇപ്പം ഞാൻ ആദ്യം എടുത്ത് കട്ട് ചെയ്തില്ല. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് മധുരക്കിഴങ്ങെന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങളെവിടെയൊക്കെ മധുരക്കിഴങ്ങെന്ന് പറയും. പിന്നെ കപ്പ ഇല്ലായിരുന്നു. കപ്പ നമ്മളിവിടെ കിഴങ്ങെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. സാധാരണ എല്ലാവരും കിഴങ്ങെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങിനെയല്ലേ എല്ലാവരും കിഴങ്ങെന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെയൊക്കെ കപ്പേനെ എന്താണ് കിഴങ്ങെന്നാണ് പറയുന്നത്. ഉരുളക്കിഴങ്ങിനെ ഉരുളക്കിഴങ്ങെന്നും പറയും, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ചേമ്പ് വാങ്ങിച്ച് ഇത് വാങ്ങിച്ചു. ഇത് നമ്മൾ തൊലി കളയണ്ട മധുരക്കിഴങ്ങിൻ്റെ. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇതുപോലെ കീറി ഇട്ടതിന് ശേഷം അതിനെ പുഴുങ്ങിയെടുത്തിട്ട് നമ്മൾ കഴിക്കാൻ നേരത്താണ് തൊലി എടുത്തിട്ട് കഴിക്കുന്നത്. കണ്ട, അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിത് രണ്ട് പാത്രത്തിലായിട്ട് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കാം. ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചേക്കണേ. വെള്ളം ഒഴിച്ചിട്ടിട്ട് നമുക്ക് ഇതെല്ലാം ഇതിനകത്തോട്ട് പറക്കിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തേ. ഇത് മധുരക്കിഴങ്ങ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇത് മധുരക്കിഴങ്ങാണ്. പിന്നെ കപ്പ വാങ്ങിയില്ല, കപ്പ ഞാൻ വാങ്ങിയില്ല. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് ഈ ചരുവത്തിൽ തന്നെ നമുക്കിങ്ങനെ വേവിക്കാൻ വയ്ക്കാം. കലത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോഴേ അടുപ്പ് ഇങ്ങനെ കത്തത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ച് കത്തിക്കണം തീപ്പെട്ടി. ഒരു ലൈറ്റർ ഉണ്ടായിരുന്നോ, ചീത്തായി പോയി. പിന്നെ അപ്പം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. എന്ത് ഇത് ഇങ്ങനെ ഊറ്റി എടുക്കാറാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള വീടുകളിൽ ഇതേപോലെ കിഴങ്ങ് നമ്മളിവിടെ കിഴങ്ങെന്നാണ് പറയുന്നത് കേട്ടോ. കപ്പ കിഴങ്ങെന്ന് പറയും. പിന്നെ മധുരക്കിഴങ്ങ്, ഇത് ചേമ്പ്. ഇതിലിരിക്കുന്നത് ചേമ്പാണ്, ഈ ചരുവത്തിൽ വെച്ചിരിക്കുന്നില്ലേ, ഇത് ചേമ്പാണ്. ചേമ്പ് പിന്നെ വേറെ ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് എന്തായാലും വെന്ത് വരട്ടെ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട, വിസിൽ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, അവിടെയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ കരിക്ക് മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്, കരിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. ഞാൻ പോയിട്ട് അത് കിട്ടിയില്ല. ഇവിടെ അടപ്പിക്കാനായിട്ട് അങ്ങനെ രണ്ട് തേങ്ങയേ ഉള്ളൂ. അതിലങ്ങനെ വലിയ കായ്ഫലമൊന്നും ഉള്ളതൊന്നും അല്ല, വല്ലപ്പോഴും കൂടി രണ്ട് മൂന്ന് തേങ്ങ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനി അങ്ങ് അടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഓക്കെ. ഇനി നമുക്ക് ഈ മെഴുകുതിരി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, അതെല്ലാം എല്ലായിടത്തും ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ അതേ മെഴുകുതിരി ഇതാണ്, നാല് കവർ വാങ്ങിയിട്ടുണ്ടേ. അപ്പോൾ നമുക്കവിടെ കത്തിക്കാൻ തുടങ്ങാം. കത്തിക്കണ്ട, ഇപ്പോഴേ ഒട്ടിക്കാൻ തുടങ്ങാം. അങ്ങനെ ഞാൻ മെഴുകുതിരിയൊക്കെ സിറ്റൗട്ടിലൊക്കെ ഒട്ടിച്ച് വെക്കുവാണ്. വൈകുന്നേരത്ത് കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ വിചാരിച്ചു ഇനി മഴ കാരണം ഇനി വിളക്കൊന്നും കത്തിക്കാൻ പറ്റത്തില്ലയോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. മഴക്കാറ് ഉണ്ടായിരുന്നു,
പിന്നെ അതിനുശേഷം പക്ഷെ പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അധികം മഴയൊന്നും പെയ്തില്ല. ആ സന്ധ്യയ്ക്ക് തൊട്ട് മുന്നേ, ഞാൻ ഈ മെഴുകുതിരി വെക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഞാൻ അവിടേക്ക് മെഴുകുതിരി ഒട്ടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മോനാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. അവനിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ എടുക്കാനായിട്ട് നോക്കുകയാണ്. ഞങ്ങളിവിടെ വീടിന് ഒരുപാട് അടുത്ത് അടുത്തടുത്ത് ഇങ്ങനെ ഒത്തിരിയും വീടുകളുള്ളതാണ്. അപ്പോൾ നമുക്കങ്ങനെ അധികം പ്രകൃതി ഭംഗിയൊന്നും നിങ്ങളെ കാട്ടിത്തരാനായിട്ട് പറ്റത്തില്ല. നിറച്ച് വീടുകളാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബാക്ക് ഭാഗത്തൊക്കെ കുറച്ച് ഇങ്ങനെ പുരയുടെ ഉള്ളിടത്ത് ഒക്കെ ഇങ്ങനെ കാണിക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ റോഡും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ അങ്ങനെയൊക്കെ ഒട്ടിക്കുകയാണ്. ഞാനാണ് നേരത്തെ ഒട്ടിച്ച് തുടങ്ങിയത്. അപ്പുറത്തുപ്പുറത്തു നിന്നുള്ളവരൊന്നും ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഏകദേശം സന്ധ്യയോട് അടുത്ത സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനെന്തായാലും വിളക്ക് കത്തിച്ചു തുടങ്ങി. മെഴുകുതിരിയല്ലേ, അപ്പോൾ പെട്ടെന്ന് ഉരുകി തീർന്നു പോകും. അതൊരു ഇതാണ്. പക്ഷെ പണ്ട് എന്താണ്, നമ്മൾ ചിരാതില്ലേ, ചിരാത്, മൺചിരാത്, അതിനകത്ത് എണ്ണ ഒഴിച്ച് തിരിയിട്ട് ഇങ്ങനെ കത്തിക്കും. അപ്പോൾ ആ എണ്ണ തിരിയോളം ഇങ്ങനെ കുറേ നേരം നിന്ന് കത്തുമായിരുന്നു. ഇപ്പോഴെല്ലാവരും വളരെ എളുപ്പം കരുതിയിട്ട് മെഴുകുതിരി വാങ്ങിച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളും വർഷങ്ങളായിട്ട് മെഴുകുതിരി തന്നെയാണ് കത്തിക്കുന്നത്. ഞങ്ങൾ പണ്ട് പണ്ടേ അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ വീടിനോട് ചേർന്നിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കുടുംബമാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ചിരാത് വിളക്കിൽ ഇങ്ങനെ കത്തിക്കും. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം. എന്നിട്ട് രാവിലെ ഒരു പാത്രമല്ല, ഒരു ബക്കറ്റോ കുട്ടയോ എടുത്തുകൊണ്ട് പോയിട്ട് ഈ ചിരാതുകളെല്ലാം തിരിച്ച് പറക്കി എടുക്കും. അതൊരു നല്ലൊരു ഒരു രസമായിരുന്നു അന്നൊക്കെ. പിന്നെ അങ്ങനെ പിന്നെ നമ്മുടെ പോസ്റ്റിൽ ലൈറ്റ് ഉള്ളത് കൊണ്ട് അധികം വെട്ടം നമുക്ക് എന്താണ് അറിയാൻ പറ്റത്തില്ല ഈ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നതേ. കുറേ നാളായിട്ട് കത്തുന്നില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തായാലും കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെളിച്ചമൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ മതിലിലും ഗേറ്റിലും ഒന്നും വെക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. എങ്കിലും ഒന്ന് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വിളക്ക് കത്തിക്കുന്നതൊക്കെ. ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ ഞങ്ങൾ മെഴുകുതിരി എല്ലാം കത്തി അണഞ്ഞതിന് ശേഷം അവർ കുറച്ച് വൈകിയതിന് ശേഷമാണ് അവർ കത്തിച്ചത് കേട്ടോ. അവരവിടെ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെയാണ് എത്തിയത്, പിന്നീടാണ് അവർ കത്തിച്ചത്. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ നമ്മുടെ വീട്ടിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചേക്കുന്നതിൻ്റെ ഒരു വ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ ഒരു വ്യൂ വരുന്നത്. പക്ഷേ ചേട്ടൻ 4 കവറും മെഴുകുതിരിയെ വാങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അകത്ത് ഈ ഇങ്ങനെ ഒരു തിട്ട പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് മുറ്റത്ത്. അവിടെയൊന്നും വെക്കാനായിട്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കരിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, പുഴുക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുളക് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതൊന്നുമല്ല, അല്ലാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ കഴിക്കുക. അപ്പോൾ ഇതേ കാർത്തിക ദീപങ്ങളെല്ലാം കെട്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ കാർത്തിക കഴിഞ്ഞു. എന്താണ്, പുഴുക്കൊക്കെ കഴിച്ചു നന്നായിട്ട്. എന്താണ്, നന്നായിട്ട് കഴിച്ചു. കരിക്ക് അത്ര മധുരമില്ലായിരുന്നു, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ലേ. അത്ര മധുരം പോരായിരുന്നു അതിന്, അത്ര പറ്റിയില്ല. ഇവിടുത്തെ മെഴുകുതിരിയാണ് നമ്മൾ കത്തിച്ചത്. അപ്പോൾ പെട്ടെന്ന് അണഞ്ഞു പോയി. പക്ഷേ അപ്പുറത്തെ വീട്ടിൽ ഇനിയും അണയാനായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, അപ്പുറത്തൊന്നും അണഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ കത്തിച്ചു. അവർ കുറച്ച് താമസിച്ചിട്ടാണ് കത്തിച്ചത്. അപ്പോൾ ഇവിടുത്തെ അവിടെ ഒരു ദീപം മാത്രം ഇരുന്ന് കത്തുന്നുണ്ട്. ഒരെണ്ണം മാത്രം ഇരുന്ന് കത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാർത്തിക ആഘോഷങ്ങൾ. ഇങ്ങനെയൊക്കെ ആണ് എല്ലാ വർഷവും. സോറി, കുറച്ച് 2-3 വർഷമായിട്ട് ചേട്ടൻ അങ്ങനെ ഇവിടെ ഉണ്ടാവാറില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചേട്ടൻ കാസർഗോഡായിരുന്നു ജോലി. അപ്പോൾ 2-3 വർഷത്തിന് ശേഷം ചേട്ടൻ ഇപ്പോഴാണ് ഇവിടെ ഉള്ളത് കാർത്തികയ്ക്ക്. മിക്ക ആഘോഷങ്ങൾക്കും ഇവിടെ ഉണ്ടാവാറില്ല. ഓണത്തിന് വരും,
പക്ഷെ അല്ലാതെയുള്ള ഇതുപോലുള്ള ആഘോഷങ്ങൾക്കൊന്നും സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ ഈ വർഷം തൊട്ട് എന്തായാലും ചേട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് അതൊരു സന്തോഷം. പിന്നെ എന്താണ് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞു വീഡിയോ ആണോ എന്ന് ഇനി എഡിറ്റ് ചെയ്യാൻ പറയണം. എടുത്തത് വെച്ചിട്ടൊരു കുഞ്ഞു വീഡിയോ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻസായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.